الحمد لله، الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا، إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع، ذلكم خير لكم إن كنتم تعلمون. صدق الله، صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. بہمنائے سہوری سہوری، اللہ سبحانہ وتعالی سوچിച്ചു ഭയപ്പെട്ടു പഠിച്ചവന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി തഖ്വയുടെ താൽപര്യത്തിനനുസരിച്ച് ജീവിത ഇടപാടുകളെ മുഴുവനും അതീവ ജാഗ്രതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും എൻ്റെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. കരുണാവാരിധ്യയായ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതം കടന്നു പോകുന്ന എല്ലാ ഘടകങ്ങളിലും അല്ലാഹുവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടുള്ള ജീവിതത്തിൻ്റെ ഉടമകളായി റോഹ് തിരിയുന്ന നേരം വരെയും നിലനിന്നു പോകാൻ, അവസാനം കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് വിട പറയാൻ, നാളെ സച്ചരിതരോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ, അവസാനം അല്ലാഹു മുത്തഖികൾക്ക് സജ്ജമാക്കി വെച്ചിട്ടുള്ള പടച്ചവന്റെ സ്വർഗം അനന്തരം അടുക്കാൻ നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ യസ്തവി അസ്ഹാബുൽ ജന്നത്തിൽ അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന. സ്വർഗാവകാശികളും നരകാവകാശികളും ഒരിക്കലും സമമാവുക സാധ്യമല്ല. അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ. സ്വർഗാവകാശികൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അന്തിമമായി വിജയം ഭരിക്കുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വതആല വിജയം ഭരിക്കുന്ന സ്വർഗാവകാശികളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാ വെള്ളിയാഴ്ചകളിലും ഇതുപോലെ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടി ഖുതുബ ശ്രമിക്കുകയും ജുമുഅ നമസ്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു വരുന്നവരാണ്. നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മം തന്നെ, അതിനെക്കുറിച്ച് കൂടുതൽ നന്നായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അത് കൂടുതൽ മികവോടും തികവോടും കൂടി നിർവഹിക്കാൻ നമ്മെ സഹായിക്കും. അതിൻ്റെ ഫലം നമുക്ക് ജീവിതത്തിൽ കൂടുതൽ ലഭ്യമാകും. അതിൻ്റെ പ്രതിഫലം
പടച്ചവരിൽ വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളെല്ലാ വെള്ളിയാഴ്ചയും പതിവായി നിർവഹിച്ചു വരുന്ന ജുമുഅയെ സംബന്ധിച്ചും അതിൻ്റെ സുപ്രധാനമായ ഭാഗമായ ഖുതുബയെക്കുറിച്ചും ചില വർത്തമാനങ്ങൾ പങ്കുവെക്കണമെന്നാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. മുമ്പൊരിക്കൽ ജുമുഅയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ മെമ്പറിൽ നിന്നുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ തന്നെ തുടർച്ചയായിക്കൊണ്ട് മറ്റു ചില സംഗതികളാണ് ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ ഏകദേശം ഒരു മണിക്കൂർ സമയത്തോളം ആഴ്ചയിൽ നമ്മൾ നീക്കിവെക്കുന്ന നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിൻ്റെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒന്നായ ജുമുഅയും അതിൻ്റെ ഖുതുബയും അവ കൂടുതൽ കാര്യക്ഷമമാകുവാനും അതിനോടുള്ള നമ്മുടെ സമീപനം അർഹിക്കുന്ന ഗൗരവത്തോടും പ്രാധാന്യത്തോടും കൂടിയുള്ളതാക്കുവാനും ഇത്തരമൊരു സംസാരം പ്രയോജനപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ടും അത് മനസ്സിലാക്കിക്കൊണ്ടും ചെയ്യുമ്പോൾ അത് കൂടുതൽ പ്രതിഫലാർഹമായി തീരുമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമുദായത്തിൻ്റെ ഇസ്ലാമിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് ജുമുഅയും ഖുതുബയും നിർവഹിക്കുന്ന പങ്ക് എന്താണ്, അതിൻ്റെ റോൾ എന്താണ് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതല്ലെങ്കിൽ കേവലം ഒരു പ്രസംഗം കേൾക്കുന്ന ലാഘവത്തോടുകൂടി ഖുതുബയും കേൾക്കുന്ന അവസ്ഥ നമ്മളിൽ ഉണ്ടായിത്തീരും. പ്രിയമുള്ളവരെ, കേവലം ഒരു പ്രസംഗമായി ചുരുക്കേണ്ടതോ വിലയിരുത്തേണ്ടതോ അല്ല യഥാർത്ഥത്തിൽ മെമ്പറിൽ നിന്നുള്ള വർത്തമാനങ്ങൾ എന്നാണ് അതിൻ്റെ ആമുഖമായിക്കൊണ്ട് പറയാറുള്ളത്. പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ ധാരാളം കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ഓഫ്ലൈനിൽ മാത്രമല്ല ഓൺലൈനിലും ഒക്കെ ധാരാളമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. നിരത്തുവെക്ക് മുതൽ നിയമസഭ വരെ, അങ്ങാടികളിൽ നിന്ന് തുടങ്ങി അസംബ്ലി വരെയുള്ള ധാരാളം പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രാഷ്ട്രീയ വേദികളിലും അതുപോലെ തന്നെ മത സ്റ്റേജുകളിലും സാംസ്കാരിക സദസ്സുകളിലും വ്യത്യസ്തങ്ങളായ സമ്മേളനങ്ങളിലുമൊക്കെ ധാരാളം പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അത്തരത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രഭാഷണങ്ങളും പടച്ചവന്റെ പള്ളിയിലെ മെമ്പറിൽ നിന്നും വെള്ളിയാഴ്ചകളിൽ വിശ്വാസികൾക്ക് ലഭിക്കേണ്ട ഖുതുബയും തമ്മിൽ പ്രകടമായ ചില വ്യത്യാസങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രകടമായ ചില അന്തരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഖുതുബയെ സംബന്ധിച്ചുള്ള നമ്മുടെ വിലയിരുത്തലുകളും നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങളും അതുപോലെ തന്നെയാകേണ്ടതുണ്ട്. ഒരു തെരുവ് പ്രസംഗത്തെ അല്ലെങ്കിൽ ഒരു യുവജനോത്സവത്തിലെ പ്രസംഗത്തെ വിലയിരുത്തുന്നത് പോലെ വിലയിരുത്തേണ്ടതല്ല യഥാർത്ഥത്തിൽ മെമ്പറിൽ നിന്നുള്ള വർത്തമാനങ്ങൾ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഒരു സാധാരണ പ്രസംഗവും അല്ലെങ്കിൽ ഒരു സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു പ്രഭാഷണവും പടച്ചവന്റെ പള്ളിയിലെ മെമ്പറിൽ നിന്നുള്ള വർത്തമാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ ലളിതമായ ഉത്തരം, ഖുതുബ എന്ന് പറയുന്നത് ഒരു കേവല പ്രസംഗമല്ല എന്നാണ്. ഒരു പ്രസംഗത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തിൽ നിന്നും ഒരുപാട് ഉയർന്നു നിൽക്കേണ്ടതാണ് മെമ്പറിൽ നിന്നും വരേണ്ട വർത്തമാനങ്ങൾ എന്നാണ് അതിനെക്കുറിച്ചുള്ള ലളിതമായ ഉത്തരം എന്ന് പറയുന്നത്. പ്രസംഗത്തിനും അപ്പുറമാണ് ഖുതുബയുടെ സ്ഥാനവും അതിൻ്റെ ഘടനയും അതിൻ്റെ പവിത്രതയും എന്ന് വേണമെങ്കിൽ കുറച്ചുകൂടി വിശദമായി കൊണ്ട് നമുക്ക് പറയാം. ഈ അന്തരം എന്ന് പറയുന്നത് അതിൻ്റെ വാക്കർത്ഥത്തിലുള്ള അന്തരമല്ല. വാക്കർത്ഥം നമുക്കറിയാം, ഖുതുബ എന്ന് പറയുമ്പോൾ പ്രസംഗം എന്നാണല്ലോ അതിൻ്റെ വാക്കർത്ഥം എന്ന് ആർക്കെങ്കിലും തോന്നിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. വാക്കർത്ഥം ഖുതുബ എന്ന് പറഞ്ഞ ഖുതുബയുടെ വാക്കർത്ഥം പ്രസംഗം എന്ന് തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് വാക്കർത്ഥത്തിലല്ല, മറിച്ച് അതിന്റെ ചേരുവകളിലാണ് ഖുതുബയുടെ പ്രത്യേകതയും അതിൻ്റെ മേന്മയും അതിൻ്റെ മഹത്വവും അതിൻ്റെ ഹുർമത്തും ഒക്കെ അടങ്ങിയിരിക്കുന്നത്. മറ്റ് പ്രസംഗങ്ങൾക്കോ പ്രഭാഷണങ്ങൾക്കോ ആവശ്യമില്ലാത്ത, മറ്റ് പ്രഭാഷണങ്ങളുടെയോ പ്രസംഗങ്ങളുടെയോ അനിവാര്യതയല്ലാത്ത കുറെ ചേരുവകൾ ഒരു ഖുതുബക്ക്, വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന ഖുതുബക്ക് അനിവാര്യമാണ് എന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒന്നാമതായി ഒരു പ്രഭാഷണം ഖുതുബയായി തീരുന്നത്, അല്ലെങ്കിൽ ഒരു പ്രസംഗം ഖുതുബയാകണമെങ്കിൽ അതിൽ ഹംദ് ഉണ്ടാകണമെന്നതാണ്. അഥവാ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തായ അള്ളാഹുവിന് സ്തുതി അർപ്പിച്ചുകൊണ്ടായിരിക്കണം ഖുതുബകൾ ആരംഭിക്കേണ്ടത് എന്നതാണ് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഖുതുബയുടെ ചേരുവയിൽ രണ്ടാമതായി ഉണ്ടാകേണ്ടത് സ്വലാത്താണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സലാത്താണ്. മനുഷ്യ സമൂഹത്തിന് മാർഗദർശനം നൽകാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചയച്ച മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നതും ഖുതുബയുടെ ഘടനയിൽ അനിവാര്യമായി നിശ്ചയിക്കപ്പെട്ടതാണ്.
കുത്തുബയെ പ്രസംഗത്തിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്ന മൂന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് എല്ലാ ഖുത്ബയിലും മിമ്പറിൽ നിന്നുള്ള ഖുത്ബകളിൽ തഖ്വ കൊണ്ടുള്ള വസിയത്ത് ഉണ്ടാകണം എന്നതാണ്. തഖ്വയോട് കൂടിയുള്ള ജീവിതം കൊണ്ട് മാത്രമേ ഒരു മുസ്ലിമിന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ദുനിയാവിലും ആഖിറത്തിലും. തഖ്വയോട് കൂടിയുള്ള ജീവിതത്തിലൂടെയേ മുസ്ലിമായി മരിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഓരോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമായി മരിക്കുവാൻ പടച്ചവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് അനിവാര്യമായതുകൊണ്ട് അതിനുവേണ്ടിയുള്ള ആഹ്വാനങ്ങൾ, തഖ്വയോടുള്ള ഓർമ്മപ്പെടുത്തലുകൾ, ഉണർത്തലുകൾ ഖുതുബയുടെ ഭാഗമായിക്കൊണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും നടക്കേണ്ടതുണ്ട് എന്നാണ്. അതുപോലെ ഒരു ഖുതുബ പ്രസംഗത്തിൽ നിന്നും വേർതിരിയുന്ന നാലാമത്തെ സവിശേഷത അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നും പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു ശകലമെങ്കിലും ആ ഖുതുബയിൽ പാരായണം ചെയ്യപ്പെടണം എന്നതാണ്. അഞ്ചാമത്തെ ഘടകം, അനിവാര്യമായ ഘടകം എന്ന് പറയുന്നത് മിമ്പറിൽ നിന്നും ഖുതുബ നിർവഹിക്കുമ്പോൾ തന്റെ മുന്നിലിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന ആ ഖുതുബയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ ചേരുവകളൊക്കെ ഉൾപ്പെടുമ്പോഴാണ് ഒരു പ്രസംഗം ഖുതുബയായി തീരുന്നത്, അഥവാ കേവലമായ ഒരു പ്രഭാഷണമല്ല ഖുതുബ എന്ന് പറയുന്നത്. ദീനുൽ ഇസ്ലാമിന്റെ ശൈലിയും പ്രകൃതവും സ്വഭാവവും നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ സമുദായത്തിൽ ഇസ്ലാമിന്റെ ചൈതന്യം നിലനിർത്തുന്ന വളരെ സവിശേഷമായ സുപ്രധാനമായ ഒരു സംവിധാനമാണ് ജുമുഅയും ഖുതുബയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉമ്മത്ത് മുസ്ലിമ എന്ന് പറയുന്നത് നായകനില്ലാത്ത ഒരു നായപ്പടയാകേണ്ട സമുദായമല്ല, നായകനില്ലാത്ത ഒരു നായപ്പടയാകേണ്ട സമുദായമല്ല മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത്. മുസ്ലിം സമുദായം എന്ന് പറയുന്നത് ഹിദായത്തും ഇമാറത്തുമുള്ള ഒരു സമുദായമാണ്. ഹിദായത്തും ഇമാറത്തും എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം മാർഗദർശനവും മാർഗദർശിയുമുള്ള, വെളിച്ചവും നേതൃത്വവുമുള്ള ഒരു ഉമ്മത്താണ് മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത്. സ്വന്തം ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചം സ്വീകരിക്കേണ്ടവർ മാത്രമല്ല മുസ്ലിം സമുദായം, മറിച്ച് സമൂഹത്തിൽ എല്ലാവിധ അന്ധകാരങ്ങളിലും കിടന്ന് അലയുന്ന അള്ളാഹുവിന്റെ അടിയാറുകൾക്ക്, സകല പലവിധത്തിലുള്ള അന്ധകാരങ്ങളിൽ കിടന്ന് അലയുകയും ഉഴലുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് വെളിച്ചം എത്തിച്ചു കൊടുക്കേണ്ടവരാണ് വിശ്വാസികൾ, വെളിച്ചത്തിന്റെ വാഹകരാണ് വിശ്വാസികൾ. അപ്പൊ സ്വന്തം ജീവിതത്തിൽ ദീനുൽ ഇസ്ലാമിന്റെ നന്മകൾ സ്ഥാപിച്ച് നിലനിർത്തുകയും ആ നന്മകൾ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ അപ്ലൈ ചെയ്യുകയും അങ്ങനെ ഇസ്ലാമിന്റെ നന്മകൾ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുകയും ചെയ്യേണ്ട സമുദായമാണ് മുസ്ലിം ഉമ്മ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഉമ്മത്ത് നിഷ്ക്രിയരായി അലസരും അലക്ഷരും അസംഘടിതരുമായി കാലം കഴിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നത്. മറിച്ച് തങ്ങൾ ഉൾക്കൊള്ളേണ്ട നന്മകളെ കുറിച്ച് അവർ ചിന്തിക്കണം, അതവർ ആർജിക്കണം, അവ മറ്റുള്ളവർക്ക് അവർ പ്രയോജനപ്പെടുത്തണം. അതല്ലാതെ മറ്റ് സമുദായങ്ങളെ പോലെ കേവലം മരിച്ച് മണ്ണടിഞ്ഞു പോകാൻ ഈ ഉമ്മത്ത് മുസ്ലിമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകിയിട്ടില്ല എന്ന് തിരിച്ചറിയാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഒരു ലക്ഷ്യവും വ്യക്തമായ കാഴ്ചപ്പാടുമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ട ഉമ്മത്താണിത്. കൗമുമ്മഅ റിസാല എന്നാണ് നമ്മൾ നമ്മളെ കുറിച്ച് പറയുന്നത്. ഒരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ട സമുദായമാണ് മുസ്ലിം ഉമ്മ. ആ സമുദായത്തിൽ ദീനിന്റെ നന്മകൾ വളർത്തിയെടുക്കാൻ, അരുതായ്മകളെ കുറിച്ച് അവരെ ബോധവൽക്കരിക്കാൻ, പടച്ചവന്റെ വിധിവിലക്കുകളെ കുറിച്ച് അവരെ നിരന്തരമായി ഓർമ്മപ്പെടുത്തുവാൻ, അതിലൂടെയൊക്കെ അവരുടെ നാഥനിലേക്ക് അവരെ അടുപ്പിക്കുവാൻ, അങ്ങനെ ഉത്തരവാദിത്തമുള്ള ഒരു സംഘമായി ഉമ്മത്ത് മുസ്ലിമ നിലനിൽക്കുവാൻ ഈ സമുദായത്തിൽ സ്ഥിരമായ ഒരു സംവിധാനം ഉണ്ടാകണം. അതുകൊണ്ട് ദീനുൽ ഇസ്ലാം നിശ്ചയിച്ചിരിക്കുകയാണ് വിശ്വാസികൾ താമസിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും ആഴ്ചയിൽ ഒരിക്കലും അവർ ഒരുമിച്ചു കൂടണം. ഈ സമുദായത്തിലെ ബുദ്ധിയും പ്രായപൂർത്തിയുമുള്ള മുഴുവൻ ജനങ്ങളും ഈ ഒത്തുകൂടലിൽ ഉണ്ടാകണം. സ്ത്രീകൾക്കും യാത്രക്കാർക്കും അതുപോലെ തന്നെ ഗുരുതരമായ രോഗങ്ങളോ അവശമായ വാർദ്ധക്യമോ മൂലം ഒരു നിരക്കും പള്ളിയിലെത്താൻ കഴിയാത്തവർക്ക് മാത്രമാണ് അതിൽ ഇളവ് അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെ ആ പ്രദേശത്തെ വിശ്വാസികളുടെ ഇസ്ലാമിക ജീവിതത്തിന് ഗുണകരമായ ഉപദേശ നിർദ്ദേശങ്ങൾ ഈ ഒരുമിച്ചു കൂടലിൽ, ഈ സമ്മേളനത്തിൽ അവർക്ക് ലഭിക്കണം. ഒരാദർശ സമൂഹമായി ഭൂമിയിൽ ജീവിക്കാൻ, വിശ്വാസ സമൂഹത്തെ പ്രാപ്തമാക്കാൻ ഉതകുന്ന ഉത്ബോധനങ്ങൾ ഈ ഒത്തുകൂടലിൽ നിന്നും വിശ്വാസികൾക്ക് ലഭിക്കണം. അതുമാത്രവുമല്ല, അവർക്കവരുടെ ജീവിതത്തിൽ നന്മയുടെ മാർഗത്തിൽ മുന്നേറുവാനുള്ള പ്രചോദനങ്ങളും പ്രോത്സാഹനങ്ങളും ഓർമ്മപ്പെടുത്തലുകളും ആ ഖുതുബയിൽ ഉണ്ടാകണം. ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളും അത് തിരുത്താൻ ആവശ്യമായ ഉണർത്തലുകളും ഉണ്ടാകണം.
ഈ ഒരുമിച്ചു കൂടലിൽ വിശ്വാസികൾക്കിടയിൽ സാഹോദര്യ വികാരം വളർന്നു വരണം. വിശ്വാസികൾക്കിടയിൽ സാഹോദര്യ വികാരം വളർന്നു വരണം. ഒരു വെള്ളിയാഴ്ച പള്ളിയിലെത്തിയിട്ട് കുത്തുബയും നമസ്കാരവും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിൽ ഒരു ഉന്മേഷവും ഒരു ഉണർവും അത് പ്രദാനം ചെയ്യണം. അൽ ഈമാനു യസീദു വയൻകുസ്, കൂടുകയും കുറയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ നമ്മുടെ ഈമാനിൽ നേരിയ ഒരു വർദ്ധനവെങ്കിലും പ്രിയമുള്ളവരെ ഇതുപോലുള്ള ഒത്തുകൂടലുകൾ കൊണ്ട് സാധിക്കണം എന്നതാണ്. വെള്ളിയാഴ്ച പള്ളിയിൽ വന്നുകൊണ്ട് രണ്ടരക്കാത്ത് തഹിയത്ത് നമസ്കരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിലല്ല വിശ്വാസികൾ ഇവിടെ നിന്നും ജുമയും ഖുത്ബയും കഴിഞ്ഞ് പിരിഞ്ഞു പോകേണ്ടത്. നമ്മുടെ മനോഭാവത്തിനും നമ്മുടെ ജീവിതത്തിനും ഒക്കെ ചെറിയ, വളരെ നേരിയതെങ്കിലും ഒരു ചെറിയ മാറ്റമെങ്കിലും വന്നിട്ടുണ്ടാകണം. അങ്ങനെ ജുമ കഴിഞ്ഞ് മടങ്ങുന്ന വിശ്വാസിയുടെ ജീവിതത്തിൽ, തുടർന്നുള്ള ജീവിതത്തിൽ അതിന്റെ സൽഫലങ്ങൾ തെളിഞ്ഞു കാണണം. അല്ലാതെ കേവലം ഒരു കേട്ടുപോകാനുള്ള സംസാരമല്ല മിൻബറിൽ നിന്നുള്ള വർത്തമാനങ്ങൾ എന്ന് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് കേവലം ഒരു പ്രസംഗം കേൾക്കുന്ന ലാഘവത്തോടുകൂടി ആകരുത് നമ്മൾ പള്ളിയിൽ വരുന്നതും ഖുതുബ ശ്രവിക്കുന്നതും ജുമോയിൽ പങ്കെടുക്കുന്നതും എന്നാണ് വളരെ ഗുണകാംക്ഷയോടുകൂടി സഹോദരി സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുയായികളോട് നടത്തിയ ഖുതുബ പ്രഭാഷണങ്ങൾ, അത് വളരെ പ്രശസ്തമാണ്. എന്തായിരുന്നു റസൂലുള്ളാഹിന്റെ ഖുതുബയുടെ പ്രത്യേകത എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഏതായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളുമായി ഖുതുബ നടത്താൻ ഉപയോഗിച്ചിരുന്ന ഭാഷ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അതിന്റെ ഏറ്റവും ലളിതമായ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ പ്രവാചകന്റെ സദസ്സിലെ ഏറ്റവും സാധാരണക്കാരന് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിലായിരുന്നു എന്നതാണ്. റസൂലുള്ളാഹിന്റെ സദസ്സിൽ ജുമാക്ക് വരുന്ന ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് സംസാരിച്ചിരുന്നത്. കേൾക്കുന്ന ആർക്കും ഒരവ്യക്തതയും ഒരുവിധ തിരിയായ്മയും പ്രവാചകന്റെ ഖുതുബയിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിലായിരുന്നു റസൂലുള്ളാഹി ഖുതുബ നടത്തിയിരുന്നത്. ഖുതുബ നടത്തുന്ന സന്ദർഭങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാവത്തെക്കുറിച്ചും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ ഏറ്റവും ഗൗരവമുള്ള ഭാവത്തോടെയായിരുന്നു തന്റെ അനുയായികളോട് സംസാരിച്ചിരുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്, ഹദീസുകളിൽ പറയുന്നത്. ഒരു പടനായകന്റെ ഭാവം, ഒരു യുദ്ധത്തിൽ സൈനികർക്ക് നിർദ്ദേശം നൽകുന്ന ഒരു ഒരു കമാൻഡർക്കുണ്ടാകേണ്ട ഭാവമായിരുന്നു മിമ്പറിൽ റസൂലിൻ്റെത് എന്ന്. എന്നല്ല, പലപ്പോഴും ഖുതുബ നിർവഹിക്കുമ്പോൾ പ്രവാചകന്റെ മുഖം كان رسول الله صلى الله عليه وسلم اذا خطب احمرت عيناه وعلى صوته എന്ന് ചരിത്രത്തിൽ നമുക്ക് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വാക്കുകൾ വളരെ ശക്തമായിരുന്നു. പ്രവാചകന്റെ മുഖം ചുവന്നു തുടുക്കുമായിരുന്നു പല സന്ദർഭങ്ങളിലും ഖുതുബയുടെ എന്നാണ് പറയുന്നത്. വാക്കുകൾ വളരെ ശക്തമായിരുന്നു ആ ഖുതുബകളിൽ. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പ്രവാചകന്റെ ഖുതുബയിൽ നമ്മൾ കാണുന്നുണ്ട്, പ്രവാചകന്റെ ഖുതുബ വളരെ മിതമായിരുന്നു എന്നാണ്. റസൂലുള്ള ഒരുപാടൊന്നും തന്റെ സദസ്സുമായി സംസാരിക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. കാര്യങ്ങൾ വളരെ ലളിതമായി പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ടാണ് ഞാൻ നിയോഗിതനായത് എന്ന് തന്നെയാണ് എന്ന് തന്നെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകന്റെ ഖുതുബയുടെ ദൈർഘ്യം എത്രയായിരുന്നു നമ്മൾ പരിശോധിച്ചാൽ അത് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. സ്വാഭാവികമായി ഈ ഇരിക്കുന്ന സദസ്സിന് ഇത് ഞാൻ പറയുമ്പോൾ സ്വാഭാവികമായും ചിന്തിക്കാവുന്നതാണ്, പിന്നെ ഇവിടെ എന്താ ഇങ്ങനെയൊക്കെ. എന്തുകൊണ്ടാണ് പലപ്പോഴും അരമണിക്കൂറോളം നമ്മുടെ ഖുതുബ പ്രഭാഷണങ്ങൾ ദീർഘമായി പോകുന്നത് എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് ഞാൻ ഈ പ്രവാചകന്റെ ഖുതുബയുടെ സമയത്തിന്റെ കുറവിനെ കുറിച്ച് പറയുമ്പോൾ തോന്നിപ്പോകും. അതിന് വളരെ ലളിതമായ കാരണമുണ്ട്. അത് നമ്മൾ തന്നെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം റസൂലുള്ളാഹിന്റെ മുന്നിലിരിക്കുന്ന സദസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പറയുന്ന കാര്യങ്ങൾ ഒരു വിശദാംശങ്ങളുടെയോ വിശദീകരണങ്ങളുടെയോ ആവശ്യമില്ലാത്ത വിധം വളരെ എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കഴിയുമായിരുന്നു എന്നാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. റസൂലുള്ളാഹി അവരോട് പറയുകയാണ്, ഉഅബ്ദു റബ്ബക്കും ഉഅബ്ദു റബ്ബക്കും എന്ന് റസൂലുള്ള പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് അള്ളാഹുവിനെ കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദാംശങ്ങളൊന്നും പിന്നെ വേറെ പറയേണ്ട ഒരു ആവശ്യം ആ സദസ്സിനുണ്ടായിരുന്നില്ല. കാരണം ഇബാദത്തിൽ എന്ന് കേട്ടാൽ അത് എന്തൊക്കെ ഉൾക്കൊള്ളുന്നു എന്ന കാര്യത്തിൽ അവർക്കിടയിൽ ഒരാശയക്കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ജീവിതത്തിൽ ആരാധനാ രംഗത്ത് അള്ളാഹുവിനെ കീഴ്പ്പെടുന്നതിന് മാത്രമാണോ ഇബാദത്ത് എന്ന് പറയുക, മറ്റ് രംഗങ്ങളൊക്കെ അള്ളാഹുവിന് വിട്ടുകൊടുക്കണോ എന്ന ഒരവ്യക്തതയും അവർക്കുണ്ടായിരുന്നില്ല. റബ്ബക്കും എന്ന് കേട്ടാൽ തന്നെ തങ്ങളുടെ നാഥന് ജീവിതത്തെ കീഴ്പ്പെടുത്തണമെന്നാണ് അത് താല്പര്യപ്പെടുന്നത് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു.
അതേസമയം ഞാൻ ഈ മിമ്പറിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ഉബുദു റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കീഴ്പ്പെടണമെന്ന് മാത്രം പറഞ്ഞാൽ പലരും പല വിധത്തിലാണ് അത് മനസ്സിലാക്കുക. കാരണം വിശുദ്ധ ഖുർആനിലെ പല പദങ്ങളും വാചകങ്ങളും ഒരൊറ്റ വാക്കിലോ വാചകത്തിലോ വ്യക്തമാക്കുവാൻ വിശദീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കി വിടുകയല്ല ഖുതുബയിലൂടെ നടക്കേണ്ടത്. സാധ്യമാകുന്നതും ആശയക്കുഴപ്പങ്ങൾ തീർത്തു കൊടുത്ത് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ ആളുകൾക്ക് മനസ്സിലാകുന്ന വിധം വിശദമാക്കി കൊടുക്കാൻ പ്രയോജനപ്പെടേണ്ടതാണ് ഖുതുബ എന്നതുകൊണ്ട് ഒരല്പം സമയം അതിന് ആവശ്യമായ ഒരു വിഷയം, ഒരു സബ്ജക്റ്റ്, അത് ഉൾക്കൊള്ളുന്ന ആശയത്തെ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ വിശദമാക്കി കൊടുക്കാൻ ഒരല്പം സമയം ആവശ്യപ്പെടും. ഒരായത്തിന്റെ താല്പര്യം മനസ്സിലാക്കാൻ സമാനമായ മറ്റായത്തുകൾ അല്ലെ, ഖുർആൻ തന്നെ വിശദീകരിക്കുക, ഖുർആനിന്റെ ആയത്തുകളെ ഖുർആൻ കൊണ്ട് തന്നെ വിശദമാക്കേണ്ടി വരും. അപ്പോ ആ അതുപോലെ തന്നെ ആ ആയത്തിന് പിൻബലം നൽകുന്ന ഹദീസുകൾ അതിനോട് ചേർത്ത് പറയേണ്ടി വരും. പ്രവാചക ജീവിതത്തിൽ നിന്നുള്ള ചില സംഭവങ്ങൾ, ഇത് രണ്ടും അപ്ലൈ ചെയ്ത സഹാബികളുടെ സമൂഹത്തിൽ ലഭിക്കുന്ന ചില മാതൃകകൾ, ഇതൊക്കെ ഒരായത്തിന്റെ വിശദീകരണമായി കൊണ്ട് പലപ്പോഴും സാധിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരേണ്ടി വരുമ്പോ റസൂലുള്ള 10 മിനിറ്റ് പറഞ്ഞിരുന്നത് നമുക്ക് ചിലപ്പോ 1 മണിക്കൂർ കൊണ്ടും സാധ്യമായി എന്ന് വരില്ല. പ്രിയമുള്ളവരെ, ഏതായിരുന്നാലും നമ്മുടെ ഇസ്ലാമിക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രയോജനപ്പെടേണ്ട ഖുതുബകളുടെയും ജുമാ നമസ്കാരത്തിന്റെയും ഒക്കെ സൽഫലങ്ങൾ വേണ്ട വിധം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ജുമായിലൂടെ വിശ്വാസി സമൂഹത്തിൽ ഉണ്ടാകണമെന്ന് താല്പര്യപ്പെടുന്ന മേന്മകൾ നേടിയെടുക്കണമെങ്കിൽ ജുമായും ഖുതുബയും അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ നമുക്ക് കഴിയണം. അതിന് നമ്മുടെ വെള്ളിയാഴ്ചകളെ കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ ഓരോ 7 ദിവസം കൂടുമ്പോഴും കടന്നു വരുന്ന വെള്ളിയാഴ്ചകളെ കുറെ കൂടി പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഈ ദിവസത്തിന് നൽകപ്പെട്ട പേര് തന്നെ യൗമുൽ ജുമുഅ എന്നാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ ഇജ്തിമാ, വിശ്വാസികളുടെ ഒരുമിച്ചുകൂടൽ, സത്യവിശ്വാസികളുടെ സമ്മേളനം നടക്കുന്ന ദിവസമായതുകൊണ്ടാണ് ആ പേര് നൽകപ്പെട്ടത് എന്നാണ്. യൗമുൽ ജുമുഅ ഫൽ യൗമുൽ ലനാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. യൗമുൽ ജുമുഅ അൽ യൗമ ഫൽ യൗമ ലനാ, ജുമുഅ ദിവസം അല്ലെങ്കിൽ ഈ സമ്മേളന ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ദിവസമാണ്, നമ്മുടെ ഒരുമിച്ചുകൂടലിന്റെ ദിവസമാണ്. മറ്റ് ആഴ്ചയിലെ മറ്റു ദിവസങ്ങളെക്കാൾ ഒരുപാട് ശ്രേഷ്ഠകൾ നൽകപ്പെട്ട ദിവസം കൂടിയാണ് യൗമുൽ ജുമുഅ അഥവാ വെള്ളിയാഴ്ച എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഖൈറു യൗമിൻ തുലഖത്തു അലൈഹി ശംസു യൗമുൽ ജുമുഅ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. ഈ വെള്ളിയാഴ്ചകളിൽ ഒരു പ്രത്യേക സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതാണെന്ന് റസൂലുള്ള തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അബി ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം മുസ്ലിമാണ് അത് റിപ്പോർട്ട് ചെയ്തത്. ഇന്ന ഫിൽ ജുമുഅത്തി ലസാഖ ലാ യുവാഫിഖുഹ മുസ്ലിമുൻ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹ ഖൈറൻ ഇല്ലാ അഅതാഹു ഇയാ. ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നമസ്കരിച്ച് നന്മ നേടിയാൽ ഒരു പ്രത്യേക സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും, അള്ളാഹു അവർ ചോദിച്ചത് അള്ളാഹു നൽകാതിരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷവാർത്ത നൽകുകയാണ്. ഈ വെള്ളിയാഴ്ച ദിവസം വിശ്വാസികളോടുള്ള വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമാണ് ഞാൻ ഈ ഖുതുബയുടെ ആരംഭത്തിൽ ഓതിയത്. യാ അയ്യുഹല്ലദീന ആമനു, പലപ്പോഴും നമ്മൾ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിൽ ഓതാറുള്ള ആയത്തുകൾ തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും അന്ത്യപ്രവാചകരിലും ഒക്കെ വിശ്വസിച്ചു എന്ന് അവകാശപ്പെടുന്ന വിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ ഫസ്അഉ ഇലാ ദിക്രില്ല, നിങ്ങൾ ദൈവസ്മരണയിലേക്ക് ഓടിയണയുക എന്നാണ്. വദറുൽ ബൈഉ, നിങ്ങളുടെ എല്ലാ കൊള്ള കൊടുക്കുകളും നിങ്ങൾ ഉപേക്ഷിക്കുക. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുന്നുവെങ്കിൽ, കാര്യങ്ങളുടെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത്, ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. പടച്ചവന്റെ ഭവനത്തിൽ നിന്നുള്ള വെളിയെ നിങ്ങൾ ഗൗരവത്തിലെടുക്കണം. ജുമുഅ ദിവസം ബാങ്ക് കേട്ടാൽ പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഏത് ഇടപാടുകളും അത് നിഷിദ്ധമായ കാര്യമാണെന്ന കാര്യത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ ഒന്നടങ്കം ഏകാഭിപ്രായക്കാരാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. ദിക്റുല്ലയും സ്വലാത്തും കൂടിയതാണ് ജുമുഅ എന്ന് പറയുന്നത്. ദിക്റുല്ലയും സ്വലാത്തും കൂടിയതാണ് ജുമുഅ. ദിക്റുല്ല ഖുതുബയാണ്, ശേഷം നമസ്കാരമാണ്. ഇത് രണ്ടും ലഭിക്കുമ്പോഴാണ്
ഒരാൾക്ക് ജുമുഅത്തിന്റെ പൂർണ്ണതയിൽ ലഭ്യമാകുന്നത്. നമ്മൾ ഈ നബാത്തി ഖുതുബകൾ അറബി ഭാഷയിൽ ഖുതുബ നടത്തുന്ന പള്ളിയിലൊക്കെ പോയാൽ ആ ഖുതുബയുടെ മുമ്പ് നമ്മൾ കേൾക്കാറുണ്ടാവും, അൽ ഖുതുബത്തു തഖൂമു റകഅത്തൈനി, അൽ ഖുതുബത്തു തഖൂമു മഖാമ റകഅത്തൈനി മിനൽ ഫറം. ഇതെങ്കിലും മലയാളത്തിൽ ആയിരുന്നുവെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. കാരണം ആ പറയുന്നതെങ്കിലും ആളുകൾക്ക് തിരിയുമല്ലോ. ഖുതുബ രണ്ട് റകഅത്ത് നമസ്കാരത്തിന്റെ സ്ഥാനത്താണ് എന്നാണ് പറയുന്നത്. അൽ ഖുതുബത്തു തഖൂമു മഖാമ റകഅത്തൈനി മിനൽ ഫറം. ഖുതുബ നിലനിൽക്കുന്നത്, ഖുതുബ നിലകൊള്ളുന്നത് രണ്ട് റകഅത്ത് നമസ്കാരത്തിന്റെ സ്ഥാനത്താണെന്ന്. അപ്പോൾ അതിപ്രഗത്ഭരായ ഹദീസ് പണ്ഡിതന്മാർ, അവരിലെ ഒന്നാം സ്ഥാനത്തുള്ള ഇമാം ബുഖാരിയും രണ്ടാം സ്ഥാനത്തുള്ള ഇമാം മുസ്ലിമും പിന്നെ ഇമാം അഹമ്മദും ഇമാം അബൂദാവൂദും പിന്നെ തിർമിദിയും നസായിയും ഒന്നടങ്കം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമ്മൾ കാണുന്നുണ്ട്, ഇദാ കാന യൗമുൽ ജുമുഅ കാന അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദ് മലായികത്തു യക്തുബൂനൽ അവ്വല ഫൽ അവ്വൽ. വെള്ളിയാഴ്ച ദിവസം, അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുകയാണ്, വെള്ളിയാഴ്ച ദിവസമായാൽ പള്ളിയുടെ എല്ലാ വാതിലിനും ആദ്യം എത്തുന്നവരെ രേഖപ്പെടുത്തുന്ന മലക്കുകൾ ഉണ്ടായിരിക്കും. മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കും. ഫൈദാ ജലസൽ ഇമാമു തവാറു സുഹുഫ് തവാ സുഹുഫ്. ഇമാം മിമ്പറിൽ കയറി മിമ്പറിൽ ഇരുന്നു കഴിഞ്ഞാൽ അവർ അവരുടെ ആ രേഖകൾ മടക്കി വെക്കും. ഫൈദാ ഹറജൽ ഇമാമു ഹളറത്തിൽ മലായികത്തു യസ്തമിഉന ദിക്ര എന്ന് മറ്റൊരു ഹദീസിൽ മറ്റൊരു നിവേദനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അഥവാ ഖുതുബ ആരംഭിച്ചു കഴിഞ്ഞാൽ, ഇമാം പുറപ്പെട്ടു കഴിഞ്ഞാൽ, മിമ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ മലക്കുകളൊക്കെ ആ സദസ്സിൽ ഹാജരായി അവർ ഖുതുബ ശ്രവിക്കുമെന്ന്, വജാഉ യസ്തമിഉന ദിക്ര എന്നുണ്ടാകും, അവർ ഉദ്ബോധനം കേൾക്കാൻ വരുമെന്ന്. പ്രിയമുള്ളവരെ നമ്മൾ അറിയണം, അള്ളാഹുവിന്റെ മലക്കുകൾ ഈ സദസ്സിൽ നമുക്കിടയിൽ ജുമായിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഈ പറഞ്ഞ ഹദീസിൽ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഇമാം അബൂദാവൂദും ഇമാം തിർമിദിയും ഞാൻ നസായിയും ഒക്കെ എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെട്ടതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലാത്ത മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം ഏകോപിച്ച ഹദീസിൽ വിശദീകരിക്കുകയാണ്. അപ്പോ അവർ അടയാളപ്പെടുത്തിയ പേരുകളിൽ, ഓരോ വെള്ളിയാഴ്ചയും അവർ അടയാളപ്പെടുന്ന പേരുകളിൽ നമ്മുടെയൊക്കെ പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ, ഖുതുബ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആ മലക്കുകൾ അവരുടെ കിതാബുകൾ മടക്കി വെക്കുമ്പോൾ നമ്മുടെയൊക്കെ പേരുകൾ എഴുതി വെച്ച അവസ്ഥയിലാണ് ആ കിതാബുകൾ മലക്കുകൾ അടക്കി വെക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. ജുമുഅയിൽ പങ്കെടുക്കാൻ വേണ്ടി കുളിച്ച് ഉദു എടുത്ത് പള്ളിയിലെത്തുന്ന വിശ്വാസികൾ രണ്ട് റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ച് അണിയണിയായി നിശബ്ദരായി ഇരുന്നു കൊണ്ട് മിമ്പറിൽ നിന്നുള്ള വർത്തമാനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് എന്നിട്ട് നമസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ട് തിരിച്ചു പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖുഫിറ ലഹു മാ ബൈനഹു വ ബൈനൽ ജുമുഅത്തിൽ ഉഖ്ര വ ഫളു സലാസത്തി അയ്യാം. അതാണ്, അങ്ങനെ ഒരാൾ ചെയ്യുന്നുവെങ്കിൽ ആ ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള ചെറുപാപങ്ങൾ പുറത്തുകൊണ്ടാണ് അവർ തിരിച്ചു പോകുന്നത്. പിന്നെയും മൂന്ന് ദിവസം അവർക്ക് ബാക്കിയാണിതെന്ന് എന്ന് പറഞ്ഞാൽ പിന്നെയും മൂന്ന് ദിവസം അവർക്ക് പിന്നെയും മൂന്ന് ദിവസത്തേത് കൂടി പൊറുക്കാൻ മാത്രമുണ്ട് എന്ന്. അത്രയും വലിയ ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ട, അത്രയും വലിയ പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാഗ്ദാനം നൽകിയിട്ടുള്ള വളരെ സവിശേഷമായ ഒരു സംഗതിയാണ് ഖുതുബ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അച്ചടക്കമുള്ള ഒരു സമുദായം, അടുക്കും ചിട്ടയുമുള്ള വ്യവസ്ഥാപിതത്വമുള്ള ഒരു സമുദായത്തിന്റെ ലക്ഷണം വിശ്വാസികളുടെ ഒത്തുകൂടലിൽ അവർ പ്രകടിപ്പിക്കണമെന്നാണ്. ഖുതുബ കേൾക്കാൻ വേണ്ടിയുള്ള ഇരുത്തത്തിലും നമസ്കാരത്തിൽ സ്വഫുകൾ ശരിപ്പെടുത്തുന്നിടത്തും അത് പ്രകടമാകണമെന്നാണ്. നാം വേണ്ടത്ര ശ്രദ്ധിക്കാതിന്റെ പേരിൽ പലപ്പോഴും അതിന്റെ പ്രതിഫലം വേണ്ടത്ര നമുക്ക് നേടിയെടുക്കാൻ കഴിയാതെ പോകരുത് എന്നതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ യഅലമുൻ നാസു മാ ഫീ നിഅത്തി ദായി വസ്സഫിൽ അവ്വൽ. ബാങ്കിന്റെയും ഒന്നാമത്തെ സ്വഫിന്റെയും പ്രാധാന്യം ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ തുമ്മലം യജിദു ഇല്ലാ ഐ യസ്തഹിമു അലൈഹി ലഅസ്തമഹു ലഅസ്തഹമു. അതിനുവേണ്ടി അത് നേടിയെടുക്കാൻ ആദ്യമുള്ള സ്വഫുകളിൽ നിൽക്കാൻ, അത് നേടിയെടുക്കാൻ വേണ്ടി നറുക്കിടൽ അനിവാര്യമാണെങ്കിൽ, അവർക്കിടയിൽ തർക്കമുണ്ടാവുകയും അങ്ങനെ നറുക്കിടൽ ആവശ്യമായി വരികയും ചെയ്യുകയാണെങ്കിൽ, അവർ നറുക്കിട്ടെങ്കിലും ആ ആദ്യമാദ്യം വരുന്ന സ്വഫുകളിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുമായിരുന്നുവെന്ന്. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് വിശ്വാസികളിൽ പ്രഥമ സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടിയാണ്. വിശ്വാസികളിൽ മുന്നിലെത്തുക. ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. സൂറ അൽ അൻആം 192 193 ആയത്തുകളിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വാക്കുകളാണ്.
മുസ്ലിങ്ങളിൽ മുന്നിൽ മുന്നിലായിരിക്കണം, മുത്തഖികൾക്ക് ഇമാമായിരിക്കണം. റബ്ബന റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വ മിൻ ദുർരിയാതിന ഖുർറത്ത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. നമ്മുടെ പ്രാർത്ഥനയാണ്, ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥനയാണ്. മുത്തഖികൾക്ക് മുന്നിൽ നടക്കുന്നവരാകണം എന്നാണ് പടച്ചവന്റെ വിനീതരായ അടിമകളുടെ പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. കണ്ട അണ്ടന്റെയും അടകോടന്റെയും നേതാവാകണമെന്നല്ല, നിലപാടില്ലാത്ത ഏമ്പോക്കികളുടെ നേതൃത്വമല്ല വിശ്വാസികൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അത്തരക്കാരുടെ നേതൃത്വം നൽകണമെന്നല്ല, ഭക്തരായ പടച്ചവനെ ഭയപ്പെടുന്നവരുടെ നേതൃത്വം. അത്തരത്തിലുള്ള സംഘങ്ങൾക്ക് പടച്ചവനെ ഞങ്ങളെ നേതാക്കളാക്കണം എന്നാണ്. നന്മയിൽ പരസ്പരം മത്സരിക്കുക എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഖുർആൻ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. ഖുർആൻ ഏറെ താല്പര്യപ്പെടുന്ന കാര്യമാണ്. സാരിഹുയിലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർദുഹ സമാവാത്തു വല്ല ആകാശ ഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ മത്സരിച്ചു മുന്നേറണമെന്നാണ്. മുസാബിഖും ബിൽ ഖൈറാത്ത്, നന്മകളിലുള്ള മുൻകടക്കലുകൾ വിശുദ്ധ ഖുർആൻ പ്രോത്സാഹിപ്പിച്ചതാണ്. അങ്ങനെ മുന്നിലിരുന്നു കൊണ്ട് മിമ്പറിൽ നിന്നുള്ള സദുപദേശങ്ങൾ, മൗഇദത്തുൻ ഹസന, ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു സംഘം. മിമ്പറിൽ നിന്നും ജനങ്ങൾക്ക് ലഭിക്കേണ്ടത് മൗഇദത്തുൻ ഹസനയാണ്, സതുപദേശമാണ്. വിശ്വാസികളുടെ അവരെ റബ്ബിലേക്ക് അടുപ്പിക്കുന്ന വർത്തമാനങ്ങളാണ്, അവരെ അരുതായ്മകളിൽ നിന്നും അകറ്റുവാനുള്ള വർത്തമാനങ്ങളാണ്. മുസ്ലിം സമുദായത്തെ അവരെ ഇസ്ലാമികവൽക്കരിക്കുവാനുള്ള ഉത്ബോധനങ്ങളാണ് മിമ്പറിൽ നിന്നും ഉണ്ടാകേണ്ടത്. നന്മയുടെ മാർഗത്തിൽ അവർക്ക് പ്രചോദനവും പ്രോത്സാഹനവും ലഭിക്കുന്ന സംസാരങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഇമാമുൽ മൗഇദ, ഖുതുബ നിർവഹിക്കുന്ന ആൾക്ക് ആ വിശേഷണത്തോട് നീതി പുലർത്താൻ കൂടി കഴിയണം. പടച്ചവനെ ഭയപ്പെടണം. താൻ പറയുന്ന കാര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടണം. അള്ളാഹിന്റെ റസൂലിൽ നിന്ന സ്ഥാനത്താണ് താൻ നിൽക്കുന്നത് എന്ന ബോധം ഇവിടെ നിൽക്കുന്ന എനിക്കുണ്ടാകണം. എല്ലാ മിമ്പറുകളിലും കയറി നിന്നുകൊണ്ട് വിശ്വാസികളോട് സംസാരിക്കുന്ന ഓരോ ഖത്തീബിനും ഉണ്ടാകണം. മിമ്പറിന്റെ മഹത്വത്തിനും പരിശുദ്ധിക്കും കളങ്കമുണ്ടാക്കുന്ന വർത്തമാനങ്ങൾ മിമ്പറിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. പലപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ കാണാറുണ്ട്, സംഘടനകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ സ്വന്തം പക്ഷത്തെ ന്യായം ചമക്കാനുള്ളതല്ല പ്രിയമുള്ളവരെ പള്ളി മെമ്പറുകൾ എന്ന കാര്യം ഖുതുബ നിർവഹിക്കുന്നവർ ഗൗരവപൂർവ്വം ഓർക്കണം. അതോടൊപ്പം ഖതീബ് നിർഭയനായിരിക്കണം എന്നത് കൂടിയുണ്ട്. പടച്ചവനല്ലാത്ത മറ്റാരെയും ഭയപ്പെടാത്തവനായിരിക്കണം ഖതീബ്. പടച്ചവനോടും അവന്റെ ദീനിനോടുമുള്ള പ്രതിബദ്ധതയായിരിക്കണം ഒരു ഖതീബിന്റെ പ്രചോദനം. കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിർത്തി ഉണ്ടാകുമോ, അവരുടെ അനിഷ്ടമുണ്ടാകുമോ, അവരുടെ താല്പര്യങ്ങൾക്ക് അത് തടസ്സം സൃഷ്ടിക്കുമോ എന്നതല്ല ഒരു ഖത്തീബിന്റെ മുന്നിൽ ഉണ്ടാകേണ്ടത്. മറിച്ച് പടച്ചവന്റെ പള്ളിയുടെ കാര്യത്തിൽ അള്ളാഹുവിന് തൃപ്തികരമാണോ, പടച്ചവന്റെ ഇഷ്ടത്തിന് വിധേയമാണോ, അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് പ്രഥമ പരിഗണന നൽകണം. പടച്ചവന് മാത്രം ഭയപ്പെടുന്നവനാകണം. ഇത് മിമ്പറിന്റെ കാര്യം മാത്രമല്ല, ഖത്തീബിന്റെ കാര്യം മാത്രമല്ല, പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പള്ളിയുടെ കൈകാര്യകർത്തൃത്വം ഏൽപ്പിക്കപ്പെടുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവശ്യയോഗ്യതയായി ഖുർആൻ എടുത്തു പറഞ്ഞതാണ്. ഇന്നമാ യഖ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വ അഖാമസ് സ്വലാത്ത വ ആത്ത സകാത്ത വലം യഖ്ഷ ഇല്ലല്ലാഹ്. ഈ പഞ്ചഗുണങ്ങൾ പള്ളി പരിപാലനത്തിന്റെ യോഗ്യതയായി നിർദ്ദേശിക്കപ്പെട്ടതാണ്. അപ്പോ പ്രലോഭനങ്ങൾക്ക് വഴങ്ങുന്നവരാകരുത് ഒരു ഖതീബ്. പള്ളി പരിപാലകരും അങ്ങനെ തന്നെയാണ്. സമ്മർദ്ദങ്ങൾ കടിപ്പെടുന്നവരാകരുത്. പള്ളിയും പള്ളി പരിപാലിക്കുന്നവരും ഖതീബും ഒക്കെ അയാളെന്ത് വിചാരിക്കും, ഇയാളെന്ത് കരുതും, മറ്റയാൾക്ക് എന്ത് തോന്നും എന്ന് ചിന്തിക്കുന്നവർക്ക് നീതിപൂർവ്വം ഖുതുബ നിർവഹിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ അറിയണം. കേൾക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചില സംഗതികളുണ്ട്. ഫബശ്ശിർ ഇബാദി ലദീന യസ്തമിഉന ഖൗല ഫയത്തബിഉന അഹ്സന ഉലൈക ലദീന ഹദാഹുമുല്ലാഹ് വ ഉലൈക ഹും ഉലുൽ അൽബാബ്. കേവലം കേട്ടുപോകേണ്ടതല്ല മിമ്പറിൽ നിന്നുള്ള വർത്തമാനങ്ങൾ. യസ്തമിഉന ഖൗൽ, അല്ലാഹുവിന്റെ വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും ഫയത്തബിഉന അഹ്സന അതിൽ നന്മയെ പിൻപറ്റുകയും നല്ലതിനെ പിന്തുടരുകയും ചെയ്യുന്നവർ. ഉലൈക ലദീന ഹദാഹുമുല്ലാഹ് അവരാണ് അല്ലാഹുവിന്റെ സന്മാർഗത്തിന് അർഹരായി തീരുന്നവർ. വ ഉലൈക ഹും ഉലുൽ അൽബാബ് അവർ തന്നെയാണ് പടച്ചവൻ നൽകിയ ബുദ്ധി യഥാ വിധത്തിൽ ഉപയോഗിക്കുന്നവരും. വല്ലദീന ഇദാ ദുക്കിറു ബി ആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മം വ ഉമ്യാന. അള്ളാഹുവിന്റെ സച്ചരിതരായ അടിയാറുകളുടെ സവിശേഷത പറയുമ്പോൾ സൂചിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ വചനങ്ങളെ സംബന്ധിച്ച് അവരെ ഓർമ്മിപ്പിക്കുമ്പോൾ അതിനോടവർ അന്ധനും ബധിരനുമായി വർത്തിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു കണ്ണുപൊട്ടന്റെയും കാതുപൊട്ടന്റെയും പോലെ ആയിരിക്കുകയില്ല അള്ളാഹുവിന്റെ സച്ചരിതരായ അടിയാറുകൾ ഇത്തരം വർത്തമാനങ്ങളോട് സ്വീകരിക്കുന്നത്. ഇന്നമാകാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വ റസൂലിഹി ലിയഹ്കുമ ബൈനഹും വ യഖൂലു സമിഅ്നാ വ അത്തഅ്നാ വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഞങ്ങളിതാ കേട്ടിരിക്കുന്നു, ഞങ്ങളിതാ അനുസരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ വർത്തമാനത്തോട് പടച്ചവനിലേക്കും അവന്റെ പ്രവാചകനിലേക്കും ഒക്കെ വിളിക്കുമ്പോൾ അവരുടെ കാര്യങ്ങളിൽ വിധി കർപ്പിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ അവരുടെ നിലപാട് അതായിരിക്കും, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. പ്രിയമുള്ളവരെ, ഈ രൂപത്തിൽ നന്മയെ നന്മയായി കണ്ട്
നമ്മുടെ തന്നെ ദുനിയബിയും മുഹറബിയുമായ വിജയത്തിലേക്ക് നമ്മൾ എടുപ്പിക്കുന്ന ദിക്റുള്ള അതിന്റെ എല്ലാ പൂർണ്ണതയിലും അതിന്റെ എല്ലാ സൽഫലത്തോടും കൂടി ലഭ്യമാകാൻ നമുക്ക് കഴിയണം. ഖുതുബകൾ ദിക്റുള്ളയായി പറയുവാനും ദിക്റുള്ളയായി തന്നെ കേൾക്കാനും കഴിയുമ്പോഴാണ് പള്ളികളും പള്ളി മിമ്പറുകളും നന്മയുടെ പ്രകാശം പരത്തുന്ന കേന്ദ്രങ്ങളാവുക എന്ന് നമ്മൾ തിരിച്ചറിയണം. അതല്ലെങ്കിൽ പള്ളികൾക്ക് വലിയ വലിയ കെട്ടിടങ്ങളും ഗംഭീരമായ സൗധങ്ങളുമായി നിൽക്കുമ്പോഴും അതുവഴി ലഭിക്കേണ്ട നന്മകൾ സമുദായത്തിന് ലഭിക്കാതെ വരും. റസൂലുള്ള മുന്നറിയിപ്പ് നൽകിയില്ലേ, യൗത്തിയാലന്നാസി സമാനുൻ, എന്റെ ജനതയ്ക്ക് ഒരു കാലം വരാൻ പോകുന്നുണ്ട്. ആ കാലത്തിന്റെ പ്രത്യേകത അമ്പരചുംബികളായ പള്ളികൾ ഉണ്ടായിരിക്കും, കാഴ്ചയിൽ വലിയ ഗംഭീരങ്ങളായിരിക്കും. അതിന്റെ ഇന്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ഇന്റീരിയർ ഡെക്കറേഷനുകൾ ഉണ്ടാകും, പക്ഷേ വഹിയ ഖറാബുൻ അനിൽ ഹുദാ, സന്മാർഗത്തിന്റെ പ്രകാശം അവിടെ നിന്ന് കിട്ടുകയില്ല. അവിടെ കേവലം ഖണ്ഡന മണ്ഡലങ്ങളായിരിക്കും, സംഘടനാ താല്പര്യങ്ങളും തർക്ക വിതർക്കങ്ങളും ആളുകളെ പേടിക്കുന്ന ഖത്തീബുമാരും. അങ്ങനെയുള്ള ഒരു കാലത്ത് പള്ളികൾ എത്ര വലിയ ഗംഭീരമായ സൗധങ്ങളായാലും എത്ര കോടികൾ ചെലവഴിച്ച് പള്ളികൾ ഉണ്ടാക്കിയാലും വഹിയ ഖറാബും അനിൽ ഹുദാ, ഈ ഹുദ പകർന്നു നിൽക്കുന്നിടത്ത് അമ്പെ പരാജയമായിരിക്കും അത്തരം പള്ളികൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിച്ചു കൊണ്ടേ പറയാനുള്ളത്, സന്മാർഗത്തിന്റെ പ്രസരണ കേന്ദ്രങ്ങളായി അള്ളാഹുവിന്റെ അടിയാറുകളെ പടച്ചവനിലേക്ക് അടുപ്പിക്കുന്ന ദിക്റുള്ളകൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന കേന്ദ്രങ്ങളായി അള്ളാഹുവിന്റെ ഭവനങ്ങളെ പരിപാലിക്കുവാൻ എനിക്കും നിങ്ങൾക്കും മുസ്ലിം ഉമ്മത്തിനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ അർത്ഥത്തിൽ ഈ മഹത്തായ സമ്മേളനത്തെ, ഈ ഒരുമിച്ച് കൂടലിനെ, ഇതിൽ നടക്കുന്ന സംസാരങ്ങളെയും അതുപോലെ തന്നെ ജുമുഅ നമസ്കാരത്തെയും ഒക്കെ അതിന്റെ അർഹിക്കുന്ന ഗൗരവത്തോടും പ്രാധാന്യത്തോടും കൂടി കാണാനും പരിഗണിക്കാനും പ്രയോജനപ്പെടുത്താനും എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലകും.